ഒരു രാജ്യം ഉണ്ടായിരുന്നു. ആ രാജ്യത്തിൽ കിരീടം വെച്ച രാജാക്കന്മാരുണ്ടായിരുന്നു. ആ രാജാക്കന്മാരെ പുകഴ്ത്തിപ്പാടാൻ ഒരുപാട് പ്രജകളും ഉണ്ടായിരുന്നു. എന്നാൽ ഒരു സന്ദർഭത്തിൽ ആ രാജ്യത്ത് കടന്നു കയറിയ ചില ശക്തികൾ ആ രാജ്യം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. പല രാജാക്കന്മാരെയും തോൽപ്പിച്ചുകൊണ്ട് നേടിയ ആ കിരീടവുമായി ആ രാജാക്കന്മാർ പടിയിറങ്ങാൻ ഒരുങ്ങുന്നു. യുദ്ധം തുടങ്ങാൻ കുറച്ച് ദിവസം മാത്രം ബാക്കി നിൽക്കെ രാജാക്കന്മാർക്ക് രാജ്യം നഷ്ടപ്പെടുന്ന കാഴ്ച. ഈ ഒരു സന്ദർഭത്തിൽ മറ്റാരെയും ആശ്രയിക്കാതെ രാജാക്കന്മാർ തന്നെ യുദ്ധം ചെയ്യുന്നു. ആ രാജ്യം വീണ്ടും തങ്ങളുടെ കയ്യിലേക്ക് തന്നെ തിരിച്ചു പിടിക്കുന്നു. രാജാക്കന്മാർ തങ്ങളുടെ കിരീടത്തിന് വേണ്ടി വീണ്ടും പൊരുതാൻ ഒരുങ്ങുന്നു. ശരിയാണ്, ഇവർ രാജാക്കന്മാരാണ്. പക്ഷേ ഈ രാജാക്കന്മാരുടെ കയ്യിൽ നിന്നും കിരീടമെടുക്കാൻ ഒരു കൂട്ടം ചക്രവർത്തിമാർ വരുന്നുണ്ടായിരുന്നു. ഈ ചക്രവർത്തിമാർക്ക് രാജ്യം നഷ്ടപ്പെട്ട രാജാക്കന്മാരെല്ലായിരുന്നു ആവശ്യം. എല്ലാ രാജ്യവും കൈക്കലാക്കി കിരീടത്തിന് മുകളിൽ അമർന്നിരിക്കുന്ന ഏറ്റവും ശക്തി കൊണ്ട രാജാക്കന്മാരെയായിരുന്നു ആവശ്യം. കാരണം ഈ ചക്രവർത്തിമാർക്ക് ഈ രാജാക്കന്മാരെ തോൽപ്പിക്കുമ്പോഴാണ് തങ്ങളുടെ പ്രജകളെ എത്രത്തോളം സന്തോഷിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം സന്തോഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ആ ചക്രവർത്തിമാർ ആ കിരീടം ലക്ഷ്യമിട്ട് ഈ പോരിനിറങ്ങുമ്പോൾ ലക്ഷക്കണക്കിന് മലയാളി പ്രജകൾ ആ ചക്രവർത്തിമാരെ വിളിക്കുന്ന പേരാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഇതുവരെ കണ്ടിട്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടതിനാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. സംഭവത്തിലോട്ട് നമുക്ക് കുറച്ച് ദിവസം മുമ്പ് ഒരു കാര്യം അറിയാനായിട്ട് പറ്റിയിരുന്നു. ബാംഗ്ലൂർ FC എന്ന് പറഞ്ഞ ടീമിന്റെ സ്റ്റേഡിയം നഷ്ടമാവുന്ന ഒരു കാഴ്ച നമുക്ക് ഇതുവരെ കാണുന്നുണ്ടായിരുന്നു. അതായത് കർണാടകയിലെ അത്ലറ്റിക് ടീമിന് ആ സ്റ്റേഡിയം ആവശ്യമാണ് എന്ന് പറഞ്ഞുള്ള കേസും തർക്കങ്ങളുമാണ് കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നു വന്നുകൊണ്ടിരുന്നത്. സോ അതുമായി ബന്ധപ്പെട്ട് അവസാനം കോടതിയിലേക്ക് പോയ ഈ കേസിന് പിന്നീട് എന്ത് ബലമാണ് ബാംഗ്ലൂർ FC തിരിച്ചു കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കൺഫ്യൂസ്ഡ് ആയിട്ട് നിന്നത്. ഫൈനലി ബാംഗ്ലൂർ FC അനുകൂലമായിട്ട് തന്നെ കോടതി വിധിച്ചിരിക്കുകയാണ്. ബാംഗ്ലൂർ FC തന്നെ സ്റ്റേഡിയം തിരിച്ചു നൽകാൻ തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ഫുട്ബോൾ ആരാധകനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. കാരണം ബാംഗ്ലൂർ FC ശ്രീകണ്ഠീരവ സ്റ്റേഡിയം എന്ന് പറഞ്ഞ സ്റ്റേഡിയം എന്ന് പറയുന്നത് വേറെ ലെവൽ സ്റ്റേഡിയമാണ്. അവരത് പൂനെയിലെ ബാലവാടി സ്റ്റേഡിയത്തിലേക്ക് സ്വിച്ച് ചെയ്യാനാണ് പ്ലാൻ ഇട്ടുകൊണ്ടിരുന്നത്. പൂനെയിലെ ബാലവാടി സ്റ്റേഡിയം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സ്റ്റേഡിയമാണ്. ആ സ്റ്റേഡിയം വലിയൊരു നിരാശപ്പെടുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ ശ്രീകണ്ഠീരവ സ്റ്റേഡിയം തന്നെ അവർക്ക് തിരിച്ചു കിട്ടുന്നു എന്നുള്ള ഒരു ശുഭകരമായുള്ള വാർത്തയാണ് നമുക്ക് ഇതിൽ കേട്ടിരിക്കുന്നത്. പക്ഷേ ഈ സ്റ്റേഡിയം അവർക്ക് ആദ്യ ചില മത്സരങ്ങൾ കളിക്കാനായിട്ട് പറ്റില്ല എന്നുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂർ FC 80 ലക്ഷത്തിൽ പരം രൂപ അവർക്ക് കോടതിയിൽ അടക്കേണ്ട കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും സീസൺ തുടങ്ങുമ്പോൾ ആദ്യത്തെ കുറച്ച് കളി പൂനെയിലേക്ക് തന്നെ അവർ കളിക്കേണ്ടി വരും. അതിനുശേഷമായിരിക്കും ശ്രീകണ്ഠീരവിലേക്ക് വരുന്നത്. എന്തായാലും ബാംഗ്ലൂർ FC അഥവാ ഫുട്ബോൾ ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഓരോ നിയമങ്ങളും വരുന്നുണ്ട്. സ്പോർട്സിനെ സപ്പോർട്ട് ചെയ്യുന്ന നിയമങ്ങൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു ശുഭകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. അത്ലറ്റിക്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ബാംഗ്ലൂർ FC ഈ ഒരു സ്റ്റേഡിയം ഒരു നല്ല രീതിയിൽ വിട്ടുകൊടുക്കാൻ തന്നെയാണ് അവർ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇതാണ് കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിഷയപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു മറ്റൊരു സമയമായിട്ട് അവർ മേക്കാൻ വിടുന്നതായിരിക്കും. ബൈ.